പശുക്കൾക്ക് വ്യാപകമായി ചർമ്മമുഴ രോഗം പടരുന്നത് ക്ഷീരകർഷകരെ ആശങ്കയിലാഴ്ത്തുന്നു. മുക്കം നഗരസഭയിലെ വിവിധ ഭാഗങ്ങളിലാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. മലയോര മേഖലയിൽ പശുക്കൾക്ക് ചർമ്മമുഴ രോഗം ബാധിക്കുന്നതാണ് കർഷകരെ ആശങ്കയിലാക്കുന്നത്. പശുവിന്റെ ശരീരത്തിൽ വ്യാപകമായി മുഴകൾ വളരുകയും ഇത് വ്രണമായി പൊട്ടിയൊലിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ചർമ്മമുഴ രോഗം. മുക്കം നഗരസഭയിലെ മാമ്പറ്റ നടുത്തുടിയിൽ രവീന്ദ്രന്റെ 9 മാസം പ്രായമുള്ള പശുവിന് ബുധനാഴ്ചയോടെ രോഗം കണ്ടെത്തി. രാവിലെ ഇദ്ദേഹം പശുവിനെ പറമ്പിൽ കെട്ടാൻ പോയപ്പോൾ ശരീരത്തിൽ ചെറിയ രീതിയിലുള്ള മുഴകൾ കണ്ടെങ്കിലും കാര്യമാക്കിയിരുന്നില്ല. പിന്നീട് 11 മണിയോടെ പശുവിനെ മാറ്റിക്കെട്ടാൻ പോയപ്പോഴാണ് ശരീരത്തിൽ മുഴകൾ വർദ്ധിച്ചതായി കണ്ടത്. ഉടൻ തന്നെ ഇദ്ദേഹം മുക്കം മൃഗാശുപത്രിയുമായി ബന്ധപ്പെട്ട് പശുവിന് ചർമ്മമുഴ രോഗം ബാധിച്ചതായി സ്ഥിരീകരിക്കുകയായിരുന്നു. രാവിലെ ഞാൻ പശുവിനെ അയച്ച് പറമ്പിൽ കെട്ടാൻ പോകുന്ന സമയത്താണ് പശുവിൻ്റെ മേലൊക്കെ ഇങ്ങനെ ഒരു മുഴ കാണുന്നത്. അത് ശ്രദ്ധിക്കാതെ പറമ്പ് കെട്ടി. ഒരു 11.5 മണിക്ക് ഞാൻ വീണ്ടും അതിനെ അയച്ച് കെട്ടാൻ പോയപ്പം ഇത് കൂടുതലായിട്ട് ഇതിൻ്റെ കഴുത്തിലും കണ്ണിൻ്റെ അടുത്തും പിന്നെ കാലിൻ്റെ അടുത്തുമൊക്കെ മുഴ വർദ്ധിച്ചതായി കണ്ട് ഞാൻ മുക്കം മൃഗാശുപത്രിയിൽ പോയി. മൃഗാശുപത്രി ചെന്നപ്പം തന്നെ അവർ പറഞ്ഞു ഇതൊരു വൈറസ് രോഗമാണ്. രോഗത്തിന് മരുന്നില്ലെന്നും വാക്സിൻ മാത്രമാണുള്ളതെന്നും അധികൃതർ പറയുന്നു. അതിനാൽ രോഗം പിടിപെട്ട പശുക്കൾ കടുത്ത വേദന സഹിച്ച് കഴിയണം. നേരത്തെ വാക്സിൻ എടുത്താൽ രോഗമുണ്ടായില്ല. രോഗം ബാധിച്ച പശുവിന് പനിയും ഉണ്ടാകും. ചർമ്മമുഴ രോഗം ഒരു വൈറസ് രോഗമാണെന്നും ഇത് മനുഷ്യരിലേക്കോ മറ്റ് ജീവികളിലേക്കോ പകരില്ലെന്നും അതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ചർമ്മമുഴ രോഗം അഥവാ ലംപി സ്കിൻ ഡിസീസ് ഇതൊരു വൈറസ് രോഗമാണ്. കന്നുകാലികളെയാണ് ബാധിക്കുന്നത്. തൊലിക്കടിയിലുള്ള ലിംഫ് ഗ്രന്ഥികൾ തഴിച്ച് വീർത്ത് പൊങ്ങുന്നതാണ് ഇതിൻ്റെ ഒരു രോഗലക്ഷണം. ചിലപ്പോൾ ഇത് പൊട്ടി നല്ല പഴുപ്പൊക്കെ വരികയും ചെയ്യും. കൂടാതെ ഇതിനോടനുബന്ധിച്ച് പനിയും തീറ്റെടുക്കാനുള്ള മടിയും പാലുൽപ്പാദനത്തിലുള്ള കുറവും ഒക്കെ ഉണ്ടാകും. ഈച്ചകളാണ് പരത്തുന്നത്. അപ്പോൾ ഇത് പൂർണ്ണമായും തടയണമെന്നുണ്ടെങ്കിൽ ഈച്ചകൾ നശിപ്പിക്കുന്നതിന് ആവശ്യമായ മരുന്നുകൾ പ്രയോഗിക്കണം. അതേസമയം രോഗം ബാധിച്ച പശുവിൻ്റെ സമീപത്ത് മറ്റു പശുക്കളുണ്ടെങ്കിൽ അവയ്ക്ക് രോഗം പിടിപെടാൻ സാധ്യതയുണ്ട്. മുക്കം നഗരസഭയിലെ കയ്യിട്ടാപ്പൊയിൽ, നീലേശ്വരം, അഗസ്ത്യൻമുഴി, തടപ്പറമ്പ് എന്നിവിടങ്ങളിലും കഴിഞ്ഞ ദിവസം രോഗം റിപ്പോർട്ട് ചെയ്തതായി മുക്കം മൃഗാശുപത്രി അധികൃതരും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മുക്കം.